ശ്രീ കേരള വർമ്മ കോളേജ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഗാന്ധിജി 21-ാം നൂറ്റാണ്ട് എന്ന പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നതിനായി പ്രൊഫസർ പി രാജീവൻ സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികം പ്രമാണിച്ച് ഇങ്ങനെ ഒരു പ്രഭാഷണ പരമ്പര അവന് ചെയ്ത പൊളിറ്റിക്കൽ കേരള വർമ്മ കോളേജ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിനെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയായിരുന്നു. ഇങ്ങനെയൊരു പ്രഭാഷണ പരമ്പരയിൽ നിശ്ചയമായും ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികം എന്ന് മാത്രമല്ല ഗാന്ധിജിയെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത്, ഗാന്ധിജിയുടെ ചിന്തകളെയും ആശയങ്ങളെയും രാഷ്ട്രീയത്തെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ വലിയൊരു ആവശ്യമായിരിക്കുകയാണ്. കാരണം എല്ലാ നിലയിലും കഴിഞ്ഞ 70 കൊല്ലക്കാലത്തെ ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും സ്ഥിതി നമുക്ക് നോക്കിയാൽ അറിയാം, മനുഷ്യജീവിതം വളരെ ദുസ്സഹമായിരിക്കുകയാണ്. ഗാന്ധിജി ഏറ്റവും അധികം സ്നേഹിച്ച ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണെന്നാണ് ഗാന്ധി പറഞ്ഞത്. ആ ഗ്രാമീണ ജനത നമ്മളെ കഴിഞ്ഞ ഒരു 2014 വരെയുള്ള കാലത്ത് കർഷകരുടെ ആത്മഹത്യ 300,000 കർഷകരാണ് ഇന്ത്യയിൽ കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്തത്. നമുക്കറിയാം ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു കുടുംബമാണ് ജോലി തകരുന്നത്. അതാ ആ വിധത്തിൽ 300,000 ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു മരിച്ചു പഠനം. നമ്മുടെ രാജ്യം 70 വർഷം ഇന്ത്യ സ്വതന്ത്രമായിട്ട് 70 വർഷം കഴിഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു ഇന്ത്യയിൽ എന്നുള്ളത് ഏറ്റവും നല്ല ഉദാഹരണം. ഗാന്ധി ഏറ്റവും അധികം തൻ്റെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങൾ മുഴുവൻ സമർപ്പിച്ചിരുന്നത് കർഷക സമൂഹത്തിലാണ്, ഗ്രാമീണ ജനതയിലാണ്. ആ ജനത പൂർണ്ണമായിട്ട് അതാണ് നശിപ്പിക്കപ്പെട്ടത് എന്ന് നാം കാണുന്നു. അങ്ങനെ ഗാന്ധിജിയുടെ രാഷ്ട്രീയം, ഗാന്ധിജിയുടെ സിദ്ധാന്തങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ സൂചിപ്പിക്കുകയുണ്ടായി. പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് പൊതുവെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, പോസ്റ്റ് ട്രൂത്ത്, സത്യാനന്തര കാലം എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മുടെ കാലഘട്ടത്തെക്കുറിച്ച് പൊതുവെ ഒരു നിർവചനം ലോകത്ത് പ്രചരിക്കുന്നു. സത്യത്തിൻ്റെ കാലം കഴിഞ്ഞു, സത്യാനന്തര കാലം നാം ജീവിക്കുന്നത്. എന്നുവെച്ചാൽ സത്യത്തിൽ ഒരു വരെയും ഇല്ല, സത്യമെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. സത്യത്തിന് യാതൊരു ഉള്ളടക്കവും ഇല്ല. ആർക്കും എങ്ങനെയും എങ്ങനെ അവരവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി, പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതുപോലെ പ്രശസ്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാം എന്ന മട്ടിലാണ് കാര്യങ്ങൾ. അതിൽ കഴിവുള്ളവൻ കാര്യക്കാരനാണ്, കൂടുതൽ ദുഷ്ടതയുള്ളവൻ വിജയിക്കും. അങ്ങനെയാണ്, സ്നേഹവും ആർദ്രതയൊക്കെ ഉള്ള നല്ല ആളുകളെല്ലാം താഴേക്ക് പോവുകയും ചെയ്യും. ഈ രീതിയിലാണ് പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. സൃഷ്ടിക്കുകയാണ് കാര്യങ്ങളെ സൃഷ്ടിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ രീതിയിൽ തന്നെ ടി വിയിൽ കാണുന്നുണ്ടാവും പലതരം പരിപാടികൾ അല്ലേ. ബിഗ് ബോസ് എന്ന പരിപാടിയെ കുറിച്ച് നിങ്ങൾ കാണുന്നുണ്ടാവും നിങ്ങൾ പലരും അല്ലേ. ബിഗ് ബോസ് അതൊക്കെ ഈ പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലത്താണ്. നമ്മൾ അതിനൊന്ന് വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടാത്ത കുറേ ആളുകളെ കൊണ്ടുവന്നൊരു കുടിക്കാത്ത് അടച്ചിട്ടിട്ട് അവരെ കുറേ ദിവസം അതിൽ താമസിച്ച് അവരെ ഇങ്ങനെ താരങ്ങളാക്കി വളർത്തിയെടുക്കുകയാണ് ചെയ്തു. കാരണം അവർക്ക് താരമാകാനുള്ള യാതൊരു കഴിവും ആവശ്യമില്ല. ആ പരിപാടിയാണ് അവരെ താരങ്ങളാക്കുന്നത്. ആ പരിപാടി അവരെ അവസാനിച്ചത് കാണാതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ ആളുകളെ അതിൻ്റെ അടിസ്ഥാനം ചെയ്യും. എത്രയോ കോടി രൂപ ചെലവാക്കിയിട്ടാണ് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുമെന്ന് ആവശ്യം. അങ്ങനെ ഗാന്ധിജി വിഭാവനം ചെയ്ത കാര്യങ്ങളൊക്കെ മിക്കവാറും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നൊരവസ്ഥയിൽ നമ്മൾ ഇനിയൊരു പ്രതീക്ഷ ലോകത്തിലുള്ളത് ഗാന്ധിയാണെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ 70 വർഷത്തെ ഇന്ത്യൻ അനുഭവം എടുത്തു നോക്കിയാൽ അതാണ് ആ പ്രതീക്ഷയാണ്. ഇവിടെ നമുക്ക്
പഴയ കാലത്തിൽ ഈ ഗാന്ധിജി അങ്ങനെ തമസ്കരിക്കപ്പെടുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, നമുക്കറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് പുരോഗമന പ്രസ്ഥാനങ്ങൾ, അതുപോലെ കോൺഗ്രസ് അടക്കമുള്ള ലിബറൽസ് രാഷ്ട്രീയ പ്രസ്ഥാനം, നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇവർക്കൊന്നും ഗാന്ധിയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചില അവരെല്ലാം ഗാന്ധിയെ രാഷ്ട്രപിതാവാക്കി വലിയ പ്രതിമകൾ സ്ഥാപിച്ചു. പാർലമെന്റിൽ പ്രതിമയാക്കി എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ ഗാന്ധിയുടെ പടം വെച്ചു. എന്നിട്ട് ഈ മർദ്ദനം നടക്കുന്നത് ഈ പടം വെച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ. ഇത് അതുപോലെ കറൻസി നോട്ടിൽ ഗാന്ധിയെ പ്രതിഷ്ഠിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ ഗാന്ധി എവിടെ പോയി എന്നുള്ളത് അവർക്കൊരു പ്രശ്നമേ ആയിട്ടില്ല. ഗാന്ധി അവർക്ക് ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. ഗാന്ധിക്കെതിരായി നിലകൊണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വാസ്തവത്തിൽ ശക്തിപ്പെട്ട് രാജ്യം ഭരിക്കുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പൊ ഗാന്ധിയുടെ ഈ ഒരു തമസ്കരം അത് എങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഗാന്ധിയെ മടക്കിക്കൊണ്ടുവരുന്നതിനെ കുറിച്ച്, മഹാത്മാവിന്റെ മാർഗം അടങ്ങിയുപോയ മഹാത്മാവിന്റെ മാർഗം തുറക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് പിന്നെ ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ആളുകൾക്ക് ഗാന്ധിയുടെ പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഒന്നും തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഭരണഘടന എഴുതിയുണ്ടാക്കുന്ന സമയത്ത് ഇവിടെ സ്വകാര്യ സ്വത്ത് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച്, അതുപോലെ ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന് വെച്ച ഭരണ സമ്പ്രദായം ഉണ്ടല്ലോ, ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യാനും ജനങ്ങളെ അടിച്ചമർത്താനും വേണ്ടി ഒരു ഭരണയന്ത്രം ബ്രിട്ടനിൽ നിന്ന് വന്ന ഐ സി എസ് ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ ഇപ്പോഴത്തെ ഐ എസ് കാര്യത്തിന് പകരമായിട്ട് ഐ സി എസ് ഉദ്യോഗസ്ഥന്മാർ മുതൽ താഴോട്ട് ഒരു ക്ലറിക്കൽ സ്റ്റാഫ് വരെയുള്ള ഒരു സിസ്റ്റം, പോലീസ്, ഇതെല്ലാം ഉള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയാണ് ചെയ്യും. ഇത് ചൂഷണത്തിനും അടിച്ചമർത്താനും വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ അത് മാറ്റുന്നതിനെ കുറിച്ച് ഒന്നും ഇവർ ആരും ശ്രദ്ധിച്ചില്ല. കൊളോണിയൽ കാലത്തെ ഭരണകൂടത്തെ തന്നെയാണ് ഇവിടെ ജനങ്ങളെ അമർച്ചെയ്യാനും ചൂഷണം ചെയ്യാനുമായിട്ട് പിന്നീട് ഭരിച്ചവരായിട്ടുള്ളത്. പിന്നെ ഞാൻ നന്നാവും അതാണ്. അപ്പോൾ മഹാത്മാഗാന്ധി ഈ സ്വാതന്ത്ര്യ കൈമാറ്റത്തിന്റെ സമയത്ത് നടന്ന ചർച്ചകളിൽ മൗണ്ട് ബാറ്റൺ പ്രഭു, നിങ്ങൾക്കറിയാമല്ലോ മൗണ്ട് ബാറ്റൺ പ്രഭുവുമായിട്ടുള്ള ചർച്ചകളിലൂടെയാണ് ഇന്ത്യ വിഭജനവും സ്വാതന്ത്ര്യ കൈമാറ്റവും ഒക്കെ നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് മൗണ്ട് ബാറ്റൺ പ്രഭുവിനോട് തന്നെ ഗാന്ധിജി പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10-200 കൊല്ലമായി ഇന്ത്യക്കാരുടെ മേൽ കൊണ്ടുവച്ചിരിക്കുന്ന ഈ ഭരണകൂട യന്ത്രമുണ്ടല്ലോ ഇവിടെ ജനങ്ങളെ, ഞങ്ങളുടെ അല്ലത്, വൈസ്രായി മുതൽ പോലീസ് വരെയുള്ള ഈ ഭരണകൂട യന്ത്രം അത് ഈ ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവച്ചതാണ്. അത് നിങ്ങൾ എടുത്തുകൊണ്ടുപോയാൽ മാത്രമേ ഇന്ത്യക്കാർ സ്വതന്ത്രരാകുന്നുള്ളൂ. അതൊന്നും അവർക്ക് മനസ്സിലാക്കാം, അയാൾക്ക് തന്നെ മനസ്സിലായില്ല. പിന്നെ നെഹ്റുവിനും തന്നെ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അവർക്ക് ഈ ഭരണം കൈമാറി കിട്ടണമെന്നുള്ളതാണ്, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അധികാരം കിട്ടണം എന്നതായിരുന്നു നെഹ്റുവിനും അനുകാരികൾക്കും എല്ലാം പട്ടേലിനും എല്ലാം ഉണ്ടായത്. അവർ ചോദിക്കുന്നത് ഈ ഭരണം പോലീസ് ഇല്ലെങ്കിൽ, പട്ടാളം ഇല്ലെങ്കിൽ, കോടതി ഇല്ലെങ്കിൽ ഇവിടെ അരാജകത്വം വരില്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഗാന്ധിജി അങ്ങനെ ഒരു പേടിയൊന്നുണ്ടായിരുന്നില്ല, അങ്ങനെ അരാജകത്വത്തെ കുറിച്ചല്ല. അങ്ങനെ അവിടെയാണ് നമ്മൾ ഈ ഗാന്ധിയൻ രാഷ്ട്രീയത്തിന്റെ തന്നെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നത്. നമ്മുടെ നെഹ്റുവിയൻ രാഷ്ട്രീയത്തിലൂടെ, അതുപോലെ പഴയ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാട്, അതെല്ലാം ഭരണകൂടം വെച്ചുകൊണ്ട് ജനങ്ങളെ ഭരിക്കുന്നതാണ്. ജനങ്ങളെ ഭരിച്ച് അവരെ നന്നാക്കാമെന്നാണ് വിചാരിക്കുന്നത്, അടിച്ച് നന്നാക്കാമെന്ന് പറയുന്നത് പോലെ. മനസ്സിലായില്ലേ? അടിച്ചാലൊന്നും നന്നാകാൻ പോകില്ല. അതിനൊക്കെ അടിമത്തോട് അതിനെതിരായിട്ടുള്ള വാസന ഉണ്ടാവുള്ളൂ. മോഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ മോഷ്ടിക്കാനുള്ള വാസന ഉണ്ടാവും. ഭയപ്പെടുത്തി, ജനങ്ങളെ ഭയപ്പെടുത്തിയാണ് ഭരിക്കേണ്ടതെന്നുള്ളതാണ് ആ ഭരണകൂട തത്വം. പക്ഷെ ഗാന്ധി കൊണ്ടുവന്ന അതല്ല, നിങ്ങൾ മോഷ്ടിക്കാതിരിക്കണമെങ്കിൽ, അന്യനെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ സ്നേഹം ഉണ്ടാവണം. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളുടെ സാധനം നിങ്ങൾ മോഷ്ടിക്കില്ല, അതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങൾ ആക്രമിക്കില്ല, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളുടെ നന്മയായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഭരണകൂട യന്ത്രം അവിടെ ആവശ്യമില്ല. മനുഷ്യരുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ അതൊന്നും ആവശ്യമില്ല. അപ്പൊ ഈ ഭരണകൂടത്തിന് പകരം വെക്കേണ്ടത് മനുഷ്യന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ ജ്വാലയാണ് ജ്വലിപ്പിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ രാഷ്ട്രീയത്തിന് പകരം ഗാന്ധിയുടെ രാഷ്ട്രീയം അതാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഇവര് പറയുന്നത്
ഈ പട്ടാള പോലീസ് ഇല്ലെങ്കിൽ പോലീസ് ഇല്ലെങ്കിൽ ആളുകളെല്ലാം എങ്ങനെ കിടന്നുറങ്ങുന്നാ ചോദിക്കുന്നത്? എന്നുവെച്ചാൽ അടുത്ത ഓരോ വീട്ടുകാരും എല്ലാവരുടെയും ഉറങ്ങാൻ നേരത്ത് കഥകൾക്ക് കൂട്ടിയിട്ടല്ലേ ഉറങ്ങുക, ആക്രമിക്കുന്നത് വിചാരിച്ചിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അയൽക്കാരനെ ആക്രമണകാരിയായിട്ടാണ് കാണുന്നത്. വേണമെങ്കിൽ അടുത്ത അയൽക്കാരൻ വീട് കൂട്ടാതെ കിടന്നാൽ നമ്മളോട് ആക്രമിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ സ്വയം ഒരു ആക്രമണകാരിയായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ അവിടെ സ്നേഹമില്ല, അതാണ് സ്നേഹമില്ലാത്തിടത്താണ് ആക്രമണം ഉണ്ടാകുന്നത്, സ്നേഹമില്ലാത്തിടത്താണ് ഹിംസ ഉണ്ടാകുന്നത്. ഇത് തന്നെ ഈ പദ്ധതി ഗാന്ധി പരാജയപ്പെട്ടു എന്ന് മൗണ്ട് ബാറ്റൻ പ്രഭു നെഹ്റുവിൻ്റെ കയ്യിലേക്ക് അധികാരം മാറിയതിനുകൂടി ഇന്ത്യൻ സാധാരണ ജനങ്ങളുടെ സ്വാതന്ത്ര്യം, അടിത്തട്ടിലുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പദ്ധതി പരാജയപ്പെട്ടു എന്ന് ഗാന്ധിജി മനസ്സിലായി. അതാണ് ഈ ഭരണം കൈമാറ്റം നടക്കുന്ന വലിയ ആഘോഷം ന്യൂഡൽഹിയിൽ നടക്കുമ്പോൾ ഗാന്ധി അവിടെയില്ല. സ്വാതന്ത്ര്യ ആഘോഷങ്ങളിൽ പങ്കെടുക്കാത്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ ഗാന്ധിയാണ്. സ്വാതന്ത്ര്യം നേടാൻ ഉള്ള മാർഗങ്ങളെല്ലാം ഇന്ത്യക്കാരെ പഠിപ്പിക്കുകയും അഹിംസയും സത്യഗ്രഹവും നിസ്സഹകരണവും തുടങ്ങിയുള്ള മാർഗങ്ങളെല്ലാം ഇന്ത്യക്കാരെ പഠിപ്പിക്കുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ മുത്തുകുത്തിക്കുകയും ചെയ്ത ആളാണ് ഗാന്ധി. ആ ഗാന്ധി ആ സമരം വിജയിച്ചപ്പോൾ ഏറ്റവും ദുഃഖിതനായിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല അധികാര കൈമാറ്റം, അദ്ദേഹം ഡൽഹിയിൽ പോയിട്ടുള്ളത് കൽക്കട്ടയിൽ പോയി. അപ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അന്ന് ബി ബി സി ബ്രിട്ടീഷ് റേഡിയോ ആണ്, അതിനെ പ്രക്ഷേപണം ചെയ്യാനായിട്ട് ഗാന്ധിയുടെ സന്ദേശത്തിന് വേണ്ടി അദ്ദേഹത്തെ ഗാന്ധി പറഞ്ഞു, എനിക്കൊരു സന്ദേശവും നിങ്ങളോട് ഒരു വാക്കും പറയാനില്ല എന്നാണ് പറഞ്ഞത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകരിൽ നിന്ന് ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയാണ് അവർ ചെന്നത് സ്വാതന്ത്ര്യ ദിനത്തിൽ. പക്ഷേ ഗാന്ധിക്ക് ആ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഗാന്ധിയുടെ മനസ്സ് അത്രമാത്രം ദുഃഖിതമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യം ഒരു പരിപൂർണ പരാജയമാണ് എന്ന ബോധ്യം ഗാന്ധിക്കുണ്ടായി. നമുക്കത് ബോധ്യപ്പെടാൻ 70 കൊല്ലം. അതാ നമുക്ക് നിങ്ങൾക്കൊക്കെ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയ കുട്ടികളാണ്, പക്ഷേ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ 70 കൊല്ലം എടുത്തു. അതുകൊണ്ട് നിങ്ങളെങ്കിലും മനസ്സിലാക്കണം, വളർന്നു വരുന്ന പുതിയ തലമുറ മനസ്സിലാക്കണം, കഴിഞ്ഞ 70 കൊല്ലമായി ഇന്ത്യയിൽ നടന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരുടെ ഭരണമല്ല, ഇന്ത്യൻ ജനസാമാന്യത്തിൻ്റെ ഭരണമല്ല. എന്നുവെച്ചാൽ ഇന്ത്യയിലെ സമ്പത്തിൻ്റെ വളരെ നേർപകുതിയില്ല. അധികം ഇന്നും ഇന്ത്യയിലെ ഏതാനും സമ്പന്ന കുടുംബങ്ങളുടെ കയ്യിലാണ്, 10-30 കുടുംബങ്ങളുടെ കയ്യിലാണ് ഇന്ത്യയിലെ സമ്പത്തിൻ്റെ പകുതിയിൽ അധികം ഈ 70 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഗാന്ധി അത് കണ്ടിരുന്നു. ഭരണഘടനയിൽ സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശമാക്കി വെക്കുന്നതിൽ ഗാന്ധി എന്തായിരുന്നു ഭരണഘടനയിൽ, അതിന് പകരമാണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ഗാന്ധി കൊണ്ടുവന്നത്. അത് അത്ഭുതകരമായ ഒരു സിദ്ധാന്തമാണ് ഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ്. സോവിയറ്റ് റഷ്യയിലും സ്വകാര്യ സ്വത്തില്ല, സ്റ്റാലിൻ്റെ റഷ്യയിൽ. പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്വകാര്യ സ്വത്ത് ഭരണകൂടം ബല പ്രയോഗിച്ച് പിടിച്ചെടുക്കുക, അവിടുത്തെ സമ്പന്നരായ ആളുകളുടെ കയ്യിൽ നിന്ന് മുഴുവൻ സ്റ്റേറ്റ് നാഷണലൈസ് ചെയ്യുക, ഭൂമിയും സ്വത്തുക്കളും എല്ലാം ദേശത്താക്കി എല്ലാം പിടിച്ചെടുത്ത് ഭരണകൂടത്തിന്റെ വകയാണ്. അങ്ങനെ നോക്കുമ്പോൾ സോഷ്യലിസം, അങ്ങനെ ബലപ്രയോഗത്തിലുള്ള സോഷ്യലിസമാണ് റഷ്യയിൽ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ. സ്റ്റാലിൻ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ, അങ്ങനെ അത് നടപ്പാക്കാൻ ശ്രമിച്ചത്. ഇത് കമ്മ്യൂണി പഴയ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ ഒരു രീതിയാണ്. ഭരണകൂടം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ പൗരാവകാശ സ്വാതന്ത്ര്യങ്ങളെ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് സോഷ്യലിസം നടപ്പാക്കുക, ഇത് നന്മ നടപ്പാക്കുക. സ്വകാര്യ സ്വത്ത് ഇല്ലാതായിട്ടാണ് മനുഷ്യനെ നന്നാക്കാനാണ് നോക്കുന്നത്. പക്ഷെ നന്നാക്കുന്നത് എങ്ങനെയാണ്? ആളുകളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടാണ്. ആളുകൾക്ക് ഒരിക്കലും സ്വാതന്ത്ര്യമില്ലാതാണ്. നിങ്ങളെ നന്നാക്കാൻ വേണ്ടി നെയ്യിലിരുന്ന പോലെയാണ് അല്ലേ? എല്ലാ സ്ഥലത്തും ഭക്ഷണവും തന്നു, എല്ലാ സുഖഭോഗങ്ങളും തന്നു, നെയ്യിട്ടാലും പുറത്തേക്ക് കാണാൻ പറ്റില്ല. എല്ലാ സുഖങ്ങളും ഉണ്ട് എന്ന നാട്ടിലാണ്. അതാണ് നമ്മൾ സോവിയറ്റ് ഇരുമ്പ് മറ എന്ന് പറഞ്ഞിരുന്നത്. അത് ലോകത്തോട്ട് എത്തുന്നില്ല. ആ വിധത്തിൽ ആണ് നാട്ടിൽ. എന്നാൽ ഗാന്ധി ആകട്ടെ ഈ സ്വകാര്യ സ്വത്ത് എന്താണ്, അതിന്റെ മാർഗം എന്താണ് ചോദിച്ചു. അതിന് ഭരണകൂടത്തിന്റെ ബലപ്രയോഗം വേണ്ടേ? പണം ആളുകളുടെ സ്വത്ത് പിടിച്ചെടുക്കണമെങ്കിൽ 1000 ഏക്കർ ഭൂമിയും വലിയ തോട്ടങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ സ്വന്തമായി
ആളുകൾ വിട്ടുകൊടുക്കും, വരണ്ട, ഒരു പൈസ കൊടുക്കില്ലല്ലോ. അതാണ് ഈ പണത്തോടുള്ള ആർക്ക് കാരണം ആളുകൾ അങ്ങനെ നിയമം പാസ്സാക്കി വിട്ടുകൊടുക്കില്ല. കണ്ടിപ്പോ നമ്മൾ ഈ വെള്ളപ്പൊക്കത്തിന് പൈസ കൊടുക്കാൻ ആൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ട് ആളുകൾക്ക് പഠിക്കണ്ടില്ല, അത് കൊടുക്കാൻ പൈ ബുദ്ധിമുട്ടാണ്. അതാണ് ഒരു മാസം ഞാൻ കൊടുക്കും പ്രയാസം ആണ്, അല്ല ഞാൻ കൊടുക്കണോ വേണ്ടതെന്നല്ല പറയുന്നത്, ആളുകൾക്ക് അതുപോലും പറ്റില്ല എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ പരമ്പരാഗതമായി ആർജിച്ചിട്ടുള്ള വലിയ സമ്പത്തൊക്കെ വലിയ ബാങ്ക് ബാലൻസും സമ്പത്തും ഒക്കെ വെറുതെ കൊടുക്കുകയാണ്. പക്ഷെ അതിനുവേണ്ടി ഗാന്ധി പറഞ്ഞത് അവരുടെ കയ്യിൽ നിന്ന് അത് എടുക്കരുത്, അവരെ നമ്മൾ അതിൻ്റെ ട്രസ്റ്റികളാക്കി വയ്ക്കുക, അതിൻ്റെ ഭരണക്കാരാക്കി വയ്ക്കുക. പക്ഷേ അവർക്കതിൽ അവകാശം മേൽനോട്ടക്കാരാക്കി വയ്ക്കുക. പക്ഷെ അതിനവർ സമ്മതിച്ചില്ലെങ്കിലും സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയതുപോലെ ഇവർക്കെതിരെ സത്യത്തെ നടത്തും. ഇന്ത്യയിലെ പണക്കാർക്കെതിരെ ഇന്ന് ഇന്ത്യയിലെ 50 കുടുംബങ്ങളുടെ കയ്യിൽ ആണ്, 50% സ്വത്ത് 10-20 കുടുംബങ്ങളുടെ കയ്യിലാണ് പറയുന്നത്. നമുക്കതിൽ അവർക്കെതിരായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയതുപോലെ ഇന്ത്യയിലെ കർഷകർ സമരം നടത്തുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. അതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസം അവരുടെ ഇന്ത്യ കണ്ടത്. ലക്ഷക്കണക്കായിട്ടുള്ള കർഷകർ ആത്മഹത്യ ചെയ്യുന്നവരുടെ മക്കൾ, അവർ പറഞ്ഞു അവർ ഞങ്ങൾ ഇനി ആത്മഹത്യ ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടമായി ഇപ്പോൾ ബീഹാറിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ കൂട്ടമായി എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അവരൊക്കെ ഗാന്ധിയുടെ ആൾക്കാരാണ്. അപ്പൊ ഗാന്ധി അവരെ കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. ഈ വിധത്തിൽ ഒരു മാറ്റത്തിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്ക് പോസ്റ്റ്മോഡേണിന്റെ കാലത്ത് നിന്ന് സത്യം നമുക്ക് തിരിച്ചു പിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അവിടെ ഈ അധികാരത്തെ കുറിച്ചുള്ള ആ സങ്കല്പം, നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിക്കുന്നതാണ് ആയിട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയാം അധികാരം എന്ന് പറയുന്നത് ഭരണകൂടത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നുള്ളതാണ് പഴയകാലത്തെ സങ്കല്പം. അത് ഇടതുപക്ഷ സങ്കല്പമായാലും വിപണ സങ്കല്പമായാലും ഭരണകൂടത്തിനാണ് അതില്ലാതെ സാധിക്കില്ല എന്നുള്ളതാണ്. അതല്ല, മനുഷ്യർക്ക് തന്നെ സമൂഹത്തിന് തന്നെ ഒരു അധികാരമുണ്ട്. ഏറ്റവും താഴെ ഇടയിലുള്ളവർ അടിച്ചമർത്തപ്പെടാൻ മാത്രമുള്ളവരല്ല, അടിമകൾക്കും അധികാരമുണ്ട്. ഈ ഒരു തിരിച്ചറിവ് ഗാന്ധിക്കുണ്ടായി. ഇന്ത്യയുടെ പഴയ പാരമ്പര്യം പോലും അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ രാജ്യത്ത് പഴയ കാലത്ത് ചക്രവർത്തിമാർ രാജ്യം ഭരിച്ചു. ചക്രവർത്തിമാർ രാജ്യം ഭരിച്ചപ്പോൾ നമ്മുടെ ഗ്രാമസമൂഹങ്ങളൊക്കെ എങ്ങനെയാണ്? അവർക്ക് അവരുടെ അധികാരമുണ്ട്. ചക്രവർത്തിയുടെ പോലീസോ ചക്രവർത്തിയുടെ നിയന്ത്രണമോ ഒന്നും താഴോട്ട് വരുന്നില്ല. അന്ന് ഗ്രാമസമൂഹങ്ങൾ സ്വയംഭരണ സമൂഹങ്ങളാണ്, അവരാണ് അവരെ ഭരിക്കുന്നത്. ഗ്രാമങ്ങളുടെ പൊതു സ്വത്താണ് ഗ്രാമങ്ങളിലൊക്കെ വന്ന് ഭൂമി, അല്ലാതെ ആരുടെയും പേരിലുള്ളതല്ല, പൊതു സ്വത്താണ്. അങ്ങനെ പൊതു സ്വത്തായിട്ടുള്ള മേച്ചിൽ സ്ഥലങ്ങളും പൊതു സ്വത്തായിട്ടുള്ള കൃഷി സ്ഥലങ്ങളും ഗ്രാമങ്ങളിൽ അവർ തന്നെയാണ് അധികാരം നടപ്പാക്കുന്നത്. അവരെ അവർ അനുസരിച്ച് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് അവർ ജീവിക്കുന്നു. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിയും. അതാണ് ഇപ്പോൾ ആദ്യത്തെ ഇന്ത്യൻ ഹിസ്റ്ററി എഴുതിയ നിങ്ങൾ ജയസ്പിലിനെ കുറിച്ച് നിൽക്കുക. അവരൊക്കെ രണ്ട് ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്ന ഭരണ സമ്പ്രദായം നിലനിന്നാണ് പറയുന്നത്. ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്ന് പറയുന്നത് ഇവിടെ മുകളിൽ നിന്നുള്ള ഒരു ഏകാധിപത്യയുടെ ഭരണം നിലനിന്നു. താഴത്തെ സൊസൈറ്റിയെ കുറിച്ച് ജയസ്പിലിനെ കുറിച്ച് ഇന്ത്യക്കാരെ കുറിച്ച് പറയുന്നത് ഇന്ത്യക്കാർ ഒരു നിശ്ചല സമൂഹമാണ്, ഒരു ഡെഡ് സൊസൈറ്റിയാണ്, സ്റ്റാഗ്നന്റ് സൊസൈറ്റി എന്നാണ് പറയുന്നത്, നിഷ്ക്രിയ സമൂഹമാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അവര് ഇത് ബ്രിട്ടീഷുകാർക്ക് പൊതുവേ കറുത്ത ജനതയെ കുറിച്ച് മുഴുവൻ ധാരണയാണ്. ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നാണ് അവരുടെ ധാരണ. വെള്ളക്കാർക്ക് മാത്രമേ കറുത്തവർക്ക് ബുദ്ധിയില്ലെന്നാണ് വിചാരിക്കുന്നത്. കറുത്തവർ മൃഗങ്ങൾക്ക് മുന്നിലാണെന്ന് പോലുമാണ് വിചാരിക്കുന്നത്. അപ്പൊ ആ ഒരു ധാരണയാകുന്നു. നമ്മൾ അതിനാണ് ഇപ്പൊ നമ്മൾ യൂറോസെൻട്രിസം എന്നൊക്കെ പറയുന്നത്. യൂറോപ്പിനെ കേന്ദ്രീകരിച്ചാണ് എന്നുവെച്ചാൽ മനുഷ്യനെ കുറിച്ചുള്ള സങ്കല്പം ഇപ്പോൾ പരിണാമത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഏകകോശ ജീവിയിൽ തുടങ്ങുന്ന പരിണാമം മനുഷ്യനിൽ എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ പരിണാമത്തിൻ്റെ അങ്ങേയറ്റം തീർന്നാരാണ് വെള്ളക്കാരനാണ്. നമ്മളൊക്കെ ആ പരിണാമത്തിൻ്റെ അടുത്തട്ട താഴെ തട്ടുകളിൽ ഇനിയും മനുഷ്യരായി കഴിഞ്ഞിട്ടില്ലാത്ത ആൾക്കാരാണ്. കാരണം എന്താ ഈ പ്രതികാരം ഈ കറുത്തവരെ കറുത്തായ ആളുകളായ അവരുടെ സങ്കല്പം അങ്ങനെയാണ്. കറുത്ത ആളുകൾക്ക് മനുഷ്യനിലേക്ക് ഉയരാനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, അവർ വളരെ താണവരാണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു ധാരണ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ കുറിച്ചും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവര്. അതുകൊണ്ടാണ്
ബ്രിട്ടീഷുകാർ തന്നെ ഈ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി കപ്പലുകളിൽ അവരുടെ കപ്പിത്താന്മാർ ധാരാളം 17, 18 നൂറ്റാണ്ടുകളിൽ ലോകം മുഴുവൻ കടലുകളിൽ സഞ്ചരിച്ചിട്ടാണ് ഈ രാജ്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കുന്നത്. അന്ന് യൂറോപ്പിലെ രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെ ഈ വെട്ടിപ്പിടിക്കാൻ പോകുന്നവർക്ക് ഒരു തിരുത്തൂരം കൊടുക്കും. ഇവരെ ഇവിടുത്തെ ആൾ പ്രജകളാണല്ലോ, അവർ പോയി കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ അതിനെപ്പറ്റി പറയുന്നത്, വെളുത്ത മനുഷ്യരില്ലാത്ത ഏത് രാജ്യവും നിങ്ങൾക്ക് കടന്നാക്കാൻ കർത്തവരാണ്. കാരണം എന്താ, ആ സ്ഥലങ്ങളൊക്കെ ശൂന്യ സ്ഥലങ്ങളാണ്, അവിടെ മനുഷ്യരുള്ളതുള്ള സങ്കല്പമില്ല. അതിനാണ് ഡോക്ട്രിൻ ഓഫ് ടെറാനലിസ് എന്ന് പറയുന്നത്, ശൂന്യ സ്ഥലം. അതിന്റെ ലാറ്റിൻ ആണ് ടെറാനലിസ്, ശൂന്യ സ്ഥലമാണ്. എന്നുവെച്ചാൽ അവിടെ സംസ്കാരങ്ങൾ ഈ സാഹിത്യത്തിനേക്കാളും എത്രയോ വലിയ ഉയർന്ന സംസ്കാരങ്ങളൊക്കെ ഉള്ള ആളുകളാണ് അവിടെ ഉള്ളത്. ഈ സാഹിത്യത്തിന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഒട്ടേറെ വലിയ കരകൗശലങ്ങളുള്ള ആളുകൾ, ഈ സാഹിത്യത്തിന് അന്നൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തത്വചിന്തയും ശാസ്ത്രചിന്തയും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കറുത്ത തൊഴിലുള്ള ആൾക്കാർ പരിണാമത്തിൻ്റെ താഴെ തന്നെയുള്ളവരാണ്. അതൊക്കെ ഈ പാശ്ചാത്യ ആധുനികത എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ തന്നെ, അതിൻ്റെ ഒരു യൂറോപ്പിനെ കേന്ദ്രീകരിച്ച്, യൂറോപ്പിലെ മനുഷ്യരെ കേന്ദ്രീകരിച്ച് മാത്രമുള്ള ഒരു സിദ്ധാന്തമാണ് ആധുനികത എന്ന് പറയുന്നത്. ഇപ്പൊ നെഹ്റു ആകട്ടെ, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാകട്ടെ, ഇവരെല്ലാം ഈ യൂറോപ്യൻ ആധുനികതയെയാണ് പിൻപറ്റിയത്. യൂറോപ്യൻ ആധുനികതയുടെ ഏറ്റവും വലിയ ഫിലോസഫറാണ് ഇമ്മാനുവൽ കാൻഡ്. ഇമ്മാനുവൽ കാൻഡ് തന്നെ, കാരണം അദ്ദേഹമാണ് എൻലൈറ്റൻമെന്റിന്റെ തിയറിറ്റീഷ്യനാണ്, യൂറോപ്യൻ പ്രഭുത്വത്തിന്റെ മതത്തിൽ നിന്ന് പഴയ കാലത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ഈശ്വരനിൽ നിന്ന് മനുഷ്യനെ കേന്ദ്രമാക്കുന്ന ഒരു ലോകവീക്ഷണം അവതരിപ്പിച്ച ആളാണ് ഇമ്മാനുവൽ കാൻഡ്. പക്ഷെ കാൻഡിന് ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, കറുത്ത തൊഴിലുള്ള ആളുകൾ പൂർണ്ണ മനുഷ്യരല്ലാതെ. ആ അതാണ് എൻലൈറ്റൻമെന്റ് ഏറ്റവും വലിയ അവരുടെ പ്രബുദ്ധതയുടെ വലിയതാണ്. ഈ കറുത്ത മനുഷ്യരെ മനുഷ്യരായിട്ടാണ് അവരെ കാണാൻ കഴിയുക, അവരുടെ സംസ്കാരം മനസ്സിലാക്കാൻ കഴിയുക. ഈ വിധത്തിൽ ഉണ്ടാക്കപ്പെട്ട ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യ ഒരു എന്താണ് അധപ്പതിച്ച രാജ്യമാണ്. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്ന അവർക്ക് ശരിക്കും യൂറോപ്യൻ സംസ്കാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലുള്ള യുക്തിബോധവും ഇല്ലാത്ത ആളുകളാണ് എന്ന് പറയുകയും ചെയ്യുന്നത്. ഇതൊക്കെ പാശ്ചാത്യ ആധുനികതയുടെയും പാശ്ചാത്യ ശാസ്ത്രജ്ഞരുടെയും ഒക്കെ മാനദണ്ഡങ്ങൾ കൊണ്ട് ഇന്ത്യ അവരടക്കുകയാണ് ചെയ്തത്. ചില ആളുകൾക്ക് അത് ബോധ്യം വന്നിരുന്നു. ഇപ്പൊ മക്കാളയെ പോലുള്ള ആളുകൾ ഇന്ത്യയിൽ സഞ്ചരിച്ച ആളുകളാണ്. ഇന്ത്യയിൽ സഞ്ചരിച്ച ആളുകൾക്ക് ഇന്ത്യക്കാരുടെ കഴിവുകളെ കുറിച്ച് കുറേയൊക്കെ ഏറെ ബോധ്യം വന്നിരുന്നുള്ളതാണ്. അതുകൊണ്ടാണ് മക്കാളെ അന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രസംഗിച്ചത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര പൊട്ടന്മാരല്ല ഇന്ത്യക്കാർ, നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും അവരെ കീഴടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അവരെ സഞ്ചരിച്ചു, അദ്ദേഹം അതിന് പ്രത്യുദ്ധാനായിട്ട് പറഞ്ഞത് കാര്യം, ഞാൻ ഇന്ത്യയുടെ മുക്കും മൂലയും സഞ്ചരിച്ചു, പക്ഷേ നിത്യവൃത്തിക്ക് വേണ്ടി തെണ്ടുന്ന ഒരാളിനെ ഞാൻ അവിടെയും കണ്ടില്ല എന്നാണ് അന്നദാസത്തിൽ ഇന്ത്യ ലോക എന്താണ് സാമ്പത്തിക ശക്തികളിൽ ചൈന കഴിഞ്ഞാൽ അടുത്ത ശക്തിയായിരുന്നു ഇന്ത്യ എന്ന് എന്തിനു പറയുന്നു. അന്ന് ജഹാംഗീറിന്റെ കൊട്ടാരത്തിലാണ് ആദ്യത്തെ ബ്രിട്ടീഷ് കപ്പിത്താൻ സൂററ്റിൽ കപ്പലിറങ്ങിയ ആദ്യത്തെ ക്യാപ്റ്റൻ വരുന്നത്. ഇന്ത്യ കീഴടക്കാൻ വരുന്ന ആദ്യത്തെ ചുവടുവെപ്പാണ് 16th century തുടക്കത്തിൽ ആദ്യം വരികയാണ്. അയാൾ വന്ന് ഇന്ത്യ കാണുമ്പോൾ അയാൾ ഈ ആളുകൾ പറഞ്ഞു കേട്ട സങ്കല്പങ്ങളാണത്. ഇവിടെ ഈ പാമ്പ് കളിക്കാരും മന്ത്രവാദികളും വലിയ തലയെട്ട് കെട്ടിയ കർഷകരും ഒക്കെ ഉള്ള ഒരു പ്രാകൃത രാജ്യമാണെന്നാണ് വിചാരിച്ചു കൊടുത്തത്. ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ല കാണുന്നത്. ജഹാംഗീറിന്റെ കൊട്ടാരത്തിൽ വരുമ്പോൾ അദ്ദേഹം അത് കണ്ട് അവിടുത്തെ ആർഭാടം സംഗീതത്തിൻ്റെയും മറ്റ് സംസ്കാരത്തിൻ്റെയും ഒക്കെ മഹത്വം കണ്ടിട്ട് അയാൾ സ്വയം എഴുതി വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ വിക്ടോറിയ രാജ്ഞി ഒരു ഗ്രാമത്തലവി മാത്രമാണെന്ന്, ഒരു ഗ്രാമത്തിലെ ഒരു നേതാവ് മാത്രമാണ് ഇതുമായി താരതമ്യം ചെയ്യും. അത്ര വലിയ വികസിതമായിരുന്നു ഇന്ത്യ. പക്ഷെ അങ്ങനെ ഒരു ഇന്ത്യയല്ല അവർ, അങ്ങനെ ഇന്ത്യ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല ഇന്ത്യയിലുള്ളതിന്. അതുകൊണ്ട് ആ വിധത്തിൽ അവർ
ഇന്ത്യയിലെ എല്ലാം നശിപ്പിക്കാനാണ് ശ്രമിച്ചത്. അവരാദ്യം ഇന്ത്യയെ കൃഷി നശിപ്പിച്ചു. നിങ്ങൾക്കറിയാം ഗാന്ധിജി മുന്നോട്ട് വെച്ച ആദ്യത്തെ സമരം തന്നെ ഇന്ത്യൻ കർഷകരുടെ സമരമായി ചമ്പാരന്റെ സമരം. ചമ്പാ അവിടെ വെച്ചാണ് ഗാന്ധിക്ക് തന്നെ ഈ ഒരു പ്രബുദ്ധത കൈ വരുന്ന സന്ദർഭമാണ്. ഗാന്ധി ഈ 1915 ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് ആണ് ചമ്പാരന്റെ ഈ കർഷക ചൂഷണം സഹിക്കാൻ വയ്യ. അതായത് നീലകൃഷി എന്ന് പറയുന്നത് കർഷകർക്ക് ആവശ്യമുള്ളതല്ലാതെ അന്ന് ബ്രിട്ടീഷ് ഭൂടമകൾക്ക് ആവശ്യമായും ലോക മാർക്കറ്റിൽ ചെലവാകുന്നതുമായ സാധനമാണ് നീല. അതുകൊണ്ട് കൃഷിക്കാർ മറ്റൊന്നും കൃഷി ചെയ്യാൻ പാടില്ല, നീലം കൃഷി ചെയ്യണം, നിർബന്ധിച്ച് കൃഷി ചെയ്യണം. ഈ നിർബന്ധ കൃഷി കാരണം അവരെല്ലാം പാപ്പരായി. അവരെ ഇന്നത്തെ പോലെ തന്നെ പല കുറെ പേരുടെ കൃഷി മതിയാക്കി പട്ടണങ്ങളിലേക്ക് പോയി ഗഡികളായി മാറി. അങ്ങനെ കഷ്ടപ്പെട്ട് കൃഷിക്കാർ കഴിയുന്ന സമയത്താണ് ഗാന്ധി പേര്. ഗാന്ധിയെ അങ്ങോട്ട് അവർ വളരെ നിർബന്ധിച്ചാണ് വിളിച്ചു കൊടുക്കുന്നത്. അവിടെ ചെന്ന് ഗാന്ധിയെ അവിടെ പ്രവേശിക്കുന്നു കഴിഞ്ഞപ്പോൾ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗാന്ധിക്ക് നിരോധനം ഏർപ്പെടുത്തി. കാരണം ഗാന്ധിയെ അവർക്കറിയാം, ദക്ഷിണാഫ്രിക്കയിലെ അനുഭവങ്ങളിലൂടെ ഗാന്ധിയെ അവർക്കറിയാം. ഇവിടെ വന്നാൽ ഇത് പ്രശ്നമാണ് എന്നുള്ള മനസ്സിലാക്കി അതാണ് നിരോധനം. ആ നിരോധനം ലംഘിച്ചു ഗാന്ധി. നിരോധനം ലംഘിച്ചപ്പോൾ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ നിന്നും പുറത്തിറങ്ങി ഗാന്ധി നോക്കുമ്പോൾ ഗാന്ധിക്ക് സഞ്ചരിക്കാനായി ഒരു ആനയാണ് കൊടുക്കുന്നത് ഈ അന്നത്തെ കർഷകർ. ഗാന്ധി അതിന്മേൽ കയറി ഇരുന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ ലക്ഷക്കണക്കായ കർഷകർ അങ്ങനെ തനിക്ക് പിന്നിൽ വരും. അത്രയും ആളുകളെ ഗാന്ധി അതിനൊക്കെ കണ്ടിട്ടില്ല. ഗാന്ധി എന്ന തന്റെ ദക്ഷിണാഫ്രിക്കയിലെ തന്റെ കൂടെ 100,000 താഴെയുള്ള ആളുകൾ മാത്രമാണ്. ഇത് ലക്ഷക്കണക്കായ ഇന്ത്യക്കാർ തന്റെ പിന്നിൽ വരുന്നു. അവിടെ വെച്ചാണ് ഗാന്ധിക്ക് ബോധ്യം വരുന്നത് ഈ മനുഷ്യരെ കൊണ്ട് എനിക്ക് ഇന്ത്യയെ മോചിപ്പിക്കാൻ കഴിയുമെന്ന്. എന്നിട്ട് ഗാന്ധി അതിനെക്കുറിച്ച് പറയുന്നത് ആ പിന്നിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ലക്ഷക്കണക്കായ മനുഷ്യൻ എന്നല്ല ഗാന്ധി പറയുന്നത്, ഞാൻ പിന്നിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ദൈവത്തെ കണ്ടു എന്നാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ദൈവത്തെ നേരിൽ കണ്ടു എന്നാണ് ആ ഇന്ത്യക്കാരെ പറ്റി പറയുന്നത്. അവിടെ വെച്ചാണ് ഗാന്ധിക്ക് ബോധ്യം വരുന്നത് ജനങ്ങളുടെ രാഷ്ട്രീയ ശക്തി എത്ര വലുതാണ്. അവിടെ പോലും പിന്നെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉള്ളടക്കം എന്നത് ജനങ്ങളുടെ അധികാരമാണ്. അപ്പൊ ജനങ്ങളുടെ അധികാരം എന്നൊരു സങ്കല്പം ജവഹർലാൽ നെഹ്റുവിനും അന്നത്തെ സ്റ്റാലിനിസത്തെ പിന്തുടർന്ന ഇടതുപക്ഷക്കാർക്കോ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. അവർ വിചാരിക്കുന്നത് എന്താണ്, സായുധമായ വിപ്ലവത്തിലൂടെ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും മാർഗത്തിലൂടെ ഭരണകൂടം പിടിക്കണമെന്നാണ്. എല്ലാവരും അങ്ങനെയാണ് നടന്നത്. ഫ്രാൻസിലായാലും റഷ്യയിലായാലും എല്ലാം നടന്നത് അങ്ങനെയാണ്. ഭരണകൂടം പിടിക്കണം. ഭരണകൂടം പിടിച്ചാൽ അതുകൊണ്ട് സാമൂഹ്യമായ അട്ടിമറി, പിന്നീട് ഭരണകൂടത്തിൻ്റെതായ ഉപാധികളിലൂടെ സാമൂഹ്യമായ സമത്വവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാമെന്നൊരു സങ്കല്പമാണ്. പക്ഷേ നാം ഈ പറയുന്നതല്ല. ഇന്ന് നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ വരുമ്പോൾ അധികാരത്തെക്കുറിച്ചുള്ള ആ സങ്കല്പം പാഠമായി. അധികാരം ഭരണകൂടത്തിന് മാത്രമല്ല അഥവാ ഭരണകൂടത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത് വളരെ പരിമിതവും ജനങ്ങളെ അടിച്ചമർത്തുന്നതിനുള്ള അധികാരം മാത്രം. അതുകൊണ്ടാണല്ലോ ഭരണകൂടം ഒഴിഞ്ഞു പോകുമ്പോഴാണ് യഥാർത്ഥ വിമോചനം ലോകത്തിൽ ഉണ്ടാവുക എന്ന് മാർക്സ് പറഞ്ഞതുകൊണ്ടാണ്. ഭരണകൂടം എന്നപ്പോൾ ഒരിക്കലും ജനങ്ങൾക്ക് വിമോചനമില്ല. ഈ ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഗാന്ധിക്കുണ്ടായിരുന്നത്. അത് ഗാന്ധി മനസ്സിലാക്കി. അപ്പൊ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അധികാര ബന്ധങ്ങളെ കുറിച്ച് ഇന്ന് ലോക രാഷ്ട്രമീമാംസയും തത്വചിന്തയും എല്ലാം ഗാന്ധിയെ മനസ്സിലാക്കത്തക്ക വിധത്തിൽ നാം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. നാം പറയുന്നു അടിമ ഉടമ ബന്ധങ്ങളിൽ തന്നെ ഇപ്പോ മിഷേൽ ഫൂക്കോ, ഡീൽ ദലിസ് തുടങ്ങിയിട്ടുള്ള പുതിയ തത്വചിന്തകരും രാഷ്ട്രമീമാംസകരും ഒക്കെ തന്നെ, അതുപോലെ പുതിയ നരവംശാസ്ത്രം തന്നെ ഈ ധാരണകളെ മാറ്റി ഭരണകൂടത്തിന് മാത്രമാണ് അധികാരം.
ഉടമയ്ക്ക് മാത്രമാണ് അധികാരം എന്നാണ് പഴയ സാഹിത്യം. അടിമയും ഉടമയും തമ്മിലുള്ള അധികാര ബന്ധത്തിൽ ഉടമയ്ക്ക് മാത്രമാണ് അധികാരം, അടിമയ്ക്ക് അധികാരമില്ല, അടിമ ഒന്നുമില്ലാത്തത്. ഇത് പഴയ ഇന്ത്യക്കാരുടെ സ്റ്റാലിനിസ്റ്റ് സൊസൈറ്റി എന്ന് ബ്രിട്ടീഷുകാർ നിർവചിച്ചപ്പോൾ, ഇന്ത്യക്കാരെ നിർവചിച്ചപ്പോൾ, അല്ലെങ്കിൽ ഏഷ്യക്കാരെ നിർവചിച്ചപ്പോൾ ധാരണയാണ്. കീഴ്പ്പെട്ട് കിടക്കുന്നവർക്ക് യാതൊരു പൗറും ഇല്ല. പക്ഷെ അങ്ങനെയല്ല എന്ന്, അടിമ ഉടമ അധികാരം മാത്രം, അധികാരം പ്രയോഗിക്കണമെങ്കിൽ അതിനെ ചെറുക്കുന്ന ഒരു അടിമ ഉണ്ടാവണം. അതാണ് ഇതിൽ റിലേഷനാണ്, അടിമയും ഉടമയും തമ്മിൽ റിലേഷനാണ്, മാസ്റ്ററും സ്ലേവും തമ്മിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം കീഴടക്കപ്പെട്ടവർക്ക്, അടിമകൾക്ക്, ഏറ്റവും താഴേക്കിടയിലുള്ളവർക്ക്, കീഴാളർക്ക് ആണ് യഥാർത്ഥമായ അധികാരമുള്ളത്. ആ അധികാരത്തെ അടിച്ചമർത്താനുള്ള അധികാരമാണ് മുകളിൽ നിന്നുള്ള ഭരണകൂടത്തിൻ്റെ അധികാരം. യഥാർത്ഥ അധികാരം ജനങ്ങളുടെ അധികാരം. ഈ വസ്തുതയാണ് ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനു മുമ്പ് ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ തനത് പൊളിറ്റിക്കൽ സയൻസുകൾ അറിഞ്ഞുകൂടാ, യൂറോപ്യൻ ആധുനികതയുടെ പൊളിറ്റിക്കൽ സയൻസുകൾ അറിഞ്ഞുകൂടാ. അതാണ് അക്കാലത്തെ ഈ ജയസ്മിനിന്റെ ചരിത്രത്തെ പിന്തുടർന്ന ആൾക്കാർക്കൊക്കെയും ഇന്ത്യ ഒരു സ്റ്റാലിൻ മാർക്സിസ്റ്റ് ഒരു ആധികാരത്തെ അതാണ് വിചാരിച്ചത്. പിന്നെ മാറി 1972 ശേഷം മാർക്സ് ഇന്ത്യയെ കുറിച്ച് രണ്ടാമത് പഠനങ്ങൾ നടത്തുമ്പോൾ ഏതാണ്ട് ഗാന്ധി എത്തിച്ചേർന്ന ഗവർണറിൽ തന്നെയാണ് എത്തിച്ചേർന്നത്. ഇന്ത്യയിലെ സ്റ്റാലിൻ സൊസൈറ്റി അല്ല, ഇന്ത്യക്കാർ ചെറുക്കുന്ന സമൂഹമാണ്, നിശ്ചയ സമൂഹമാണെന്നാണ് വിചാരിച്ചത്. ഇതൊന്നും ഇന്നത്തെ ബ്രിട്ടീഷുകാർ കാണാനുള്ള കഴിവില്ലാത്തതും ബ്രിട്ടീഷുകാരുടെ ചരിത്ര രീതിയെ പിന്തുടർന്ന് ഇന്ത്യക്കാർക്കും പറ്റിയ പരാജയമാണ്. ബ്രിട്ടീഷുകാരുടെ കണ്ണിലൂടെയാണ് ഇന്നുവരെ ഇന്ത്യ ചരിത്രം എഴുതപ്പെടുന്നത്. ഗാന്ധിയുടെ കണ്ണിലൂടെയല്ല, ഗാന്ധിയുടെ ഹിന്ദു സ്വരാജിന്റെ കണ്ണിലൂടെ ഇന്ത്യ ചരിത്രം ഇതുവരെ എഴുതപ്പെട്ടത്. അതാണ് അതിനകത്ത് ഇന്ത്യക്കാരുടെ ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ അടിമയുടെ അധികാരം എന്നത് വിപ്ലവകരമായ ഒരു സംഗതി. അടിമയ്ക്കാണ് യഥാർത്ഥ അധികാരപ്പോൾ, താഴെ നിൽക്കുന്നവർക്കാണ്, കീഴാളനാണ് യഥാർത്ഥ അധികാരം, മേലാളനല്ല. ഇത് ഗാന്ധിയൻ എന്താ രാഷ്ട്രമീമാംസയുടെ ഒരു അടിസ്ഥാനത്വം. ഇത് വെച്ചിട്ടാണ് ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നയിച്ചത്. അല്ലാതെ മുകളിൽ നിന്ന് കോൺഗ്രസ് കുറെ ആളുകൾ ബോംബെയിലും കൽക്കട്ടയിലും മീറ്റിംഗും കൊടുത്ത കുറെ ഇന്ത്യയിലെ പഴയ സമ്പന്നന്മാരുടെയും പ്രമാണിമാരുടെയും പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ആ കോൺഗ്രസ് അല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്, സ്വാതന്ത്ര്യം നേടി കൊടുത്തത്. സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഈ പറഞ്ഞ ഏറ്റവും അടിത്തട്ടിലുള്ള ദളിതനും ആദിവാസിയും ഒക്കെ കർഷകരിലൊക്കെ ഉൾപ്പെടുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഗ്രാമീണ ജനതയാണ് ഉയർത്തരുത്. അവർക്ക് അങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാരാണ്. ഇതൊക്കെ ഇതാണ് ഗാന്ധി ഗാന്ധിയൻ അധികാര സങ്കല്പത്തിന്റെ അടിസ്ഥാനം. ഇത് യൂറോപ്പിലെ തോമസ് ഹോബ്സിനോ അതൊക്കെ ആണല്ലോ ഇതിന്റെ ആധാര ഗ്രന്ഥങ്ങൾ അവരുടെ. അങ്ങനെ ഈ സമൂഹത്തിന്റെ ഉടമ്പടി സ്ഥാപനം, അതുപോലെ ഭരണകൂടം മുകളിൽ നിന്ന് താഴെ കൊണ്ടുവരുന്ന അച്ചടക്കം, ഡിസിപ്ലിനറി സൊസൈറ്റി എന്ന് പറയും, അച്ചടക്കം എന്നിവരാണ് മുകളിൽ പോലീസിനും പട്ടാളത്തിനും എല്ലാം നിലനിർത്തിക്കൊണ്ടാണ് സമൂഹത്തെ നന്നാക്കാം എന്ന് വിചാരിക്കുന്നത്. ഇതൊന്നുമല്ല, ഇതൊന്നുമില്ലാതെ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യർ പരസ്പരം സ്നേഹിച്ചാൽ തന്നെ എന്താ എന്തില്ലെ ഭരണകൂടം വേണം. അപ്പൊ ഭരണകൂടത്തിന് ബദൽ എന്നത് സ്നേഹമാണ് എന്നതായിരുന്നു ഗാന്ധി. ഭരണകൂടത്തിന് പകരമാണ് സ്നേഹം, അത് മനുഷ്യർ പരസ്പരം ശക്തിയാണ്, അതൊരു പൊളിറ്റിക്കൽ കാറ്റഗറിയാണ് സ്നേഹം. അങ്ങനെ കണ്ടെത്തിയില്ല, അത് കാരണം യൂറോപ്യൻ പൊളിറ്റിക്കൽ സയൻസിന് അങ്ങനെ കാണാൻ കഴിയില്ല. മനുഷ്യ ജീവൻ ജീവിതത്തിന്റെ ഉള്ളിലേക്കല്ല അത് കാണുന്നത്, അതാണ് സ്വകാര്യവും പൊതുകാര്യവും തമ്മിൽ വിഭജിക്കുന്നതാണ് യൂറോപ്യൻ പൊളിറ്റിക്കൽ സയൻസ്. ഗാന്ധിക്ക് എങ്ങനെയായിരുന്നില്ല, സ്വകാര്യവും പൊതുകാര്യവും രണ്ടായിരുന്നില്ല, അതൊന്നു തന്നെയായിരുന്നു. ആ വിധത്തിൽ ഗാന്ധി ആവിഷ്കരിച്ച ഒരു രാഷ്ട്രമീമാംസ, ആ രാഷ്ട്രമീമാംസ ഇന്ത്യയിൽ പണ്ട് പണ്ടേ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഗാന്ധിയുടെ സത്യഗ്രഹം, ഡിസൊബീഡിയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇല്ലേ,
ഗാന്ധി ആവിഷ്കരിച്ചു. ഇതൊക്കെ റസ്കിനിൽ നിന്നും ടോൾസ്റ്റോയിൽ നിന്നും യൂറോപ്പിലെ ഏതെങ്കിലും പണ്ഡിതരിൽ നിന്നും ഗാന്ധി പഠിച്ചതല്ല. ഗാന്ധിയുടെ ഒബ്സർവേഷൻ ഗാന്ധി ഇന്ത്യയെ പഠിച്ചപ്പോൾ ഗാന്ധിക്ക് കിട്ടിയതാണ്. ഇന്ത്യൻ ജനത ഒരു ചലനാത്മകമായ ജനതയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഗാന്ധി കൂടുതൽ ഇന്ത്യയുടെ ആഴത്തിൽ പോയി. ഗാന്ധിക്ക് മനസ്സിലാക്കി ഇന്ത്യക്കാർ ചെറുത്തു നിൽക്കുന്ന ജനതയാണ് എന്ന് മനസ്സിലാക്കി. ഇങ്ങനെയാണ് പഴയ കാലത്ത് നമ്മൾ ഈ പറയുന്ന പഴയ പഴയത്തെ പഴയ ആയിരക്കണക്കിന് വർഷം ഇപ്പൊ ഈ സംഘകാല കൃതികൾ നിങ്ങളുണ്ടാവും. തെക്കൻ തെക്കേ ഇന്ത്യയിലെ വലിയൊരു പൗരാണികമായ സാഹിത്യ സാംസ്കാരിക നിക്ഷേപമാണ്. അതിലൊരു സമരവിധത്തെ കുറിച്ച് പറയുന്നു. പട്ടിണി നീക്കുന്നൊരു സമയം പട്ടിണി എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരക്കും ഗോത്ര പ്രമുഖന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഒക്കെ വീടിന് മുമ്പിൽ ജനങ്ങൾ പോയി പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാതെ തീരുന്നതാണ് പട്ടിണി എന്ന് പറയുന്ന സമരം. അതെത്രയോ നൂറ്റാണ്ടുകൾ പക്ഷേ ആയിരക്കണക്കിന് വർഷം മുമ്പേ ഉള്ളതാണ് ജനങ്ങളുടെ ആ പ്രതിഷേധത്തിന്റെ രൂപം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു വലിയ പ്രതിഷേധ രൂപമുണ്ട്. ഇന്ത്യക്കാർ ആവിഷ്കരിച്ചിരുന്നത് ദേശത്യാഗം. അതിനേക്കാളും വളരെ ശക്തിയുള്ളതാണ് ദേശത്യാഗം. ദേശത്യാഗം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ ഒരു ഗ്രാമത്തിലെ കർഷകർ മുഴുവനും ഒരു രാജാവിനോട് പിണങ്ങിയാൽ രാജാവ് അവർക്ക് അഹിതമായി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ആ ഗ്രാമീണർ മുഴുവനും അവരുടെ എന്താണ് വീട്ടുപകരണങ്ങളും വളർത്തുമൃഗങ്ങളും പ്രായമായവരും എല്ലാം ചേർന്നിട്ട് ായതുകൊണ്ട് അവർക്കും വലിയ പ്രശ്നമില്ല. പക്ഷെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കൊക്കെ വലിയ പ്രശ്നമാണ്. കാരണം അവരുടെ കൃഷി നിലത്തതുണ്ട്. തെക്കൻ തിരുവിതാംകൂർ പോലും പണ്ട് ആ വിധത്തിലുള്ള സമരങ്ങൾ നടത്തിയിരുന്നു. തെക്കൻ തിരുവിതാംകൂർ രാജാവിനെതിരായിട്ട് അവിടുത്തെ നാടാർ ഗോത്ര സമൂഹങ്ങൾ ഇത്തരത്തിലുള്ള ദേശത്യാഗം എന്ന് പറയുന്ന സമരം നടത്തിയിരുന്നു. എന്തിനു ഗാന്ധി വരുന്നതിന് മുമ്പ് തന്നെ മധ്യപ്രദേശിലെ കൊല്ലന്മാർ ഇംഗ്ലണ്ടിൽ നിന്നും ഉരുക്ക് ഇറക്കുമതി ചെയ്യുന്നതിനെ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, വലിയ ധർമ്മങ്ങൾ നടത്തിയിട്ടുണ്ട്, ബന്ധുകൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെയും എല്ലാ കാലത്തും ഇന്ത്യൻ ഗ്രാമീണ ജനതയ്ക്ക് ആത്മാബന്ധത്തിനും സ്റ്റാഗിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഇന്ത്യൻ ഗ്രാമീണ ജനതയ്ക്ക് ആത്മാവില്ലെന്നാണ് സങ്കല്പം. ഇന്ത്യൻ ഗ്രാമീണ ജനത ചരിത്രമില്ലാത്ത ജനത എന്നാണ് ഇവർ പറയുന്നത്. ഇന്ത്യൻ ഗ്രാമീണ ജനതയ്ക്ക് വലിയ ചരിത്രമുണ്ടെന്നും ആ ചരിത്രത്തിലുള്ള ശക്തി ഉണ്ടെന്നും തെളിയിക്കുകയാണ് ഗാന്ധി തന്നെ സമരത്തിൽ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ഗാന്ധി കണ്ടെത്തിയ ഈ അധികാര ബന്ധത്തിൻ്റെ ജനങ്ങളുടെ ശക്തിയെ കുറിച്ചുള്ള ആരംഭം. അത് സ്വാതന്ത്ര്യ സമയത്തിൽ ഗാന്ധി അത് തെളിയിച്ചെങ്കിൽ ഗാന്ധിക്കത് ഇതാണ് തൻ്റേതായി ഏറ്റെടുക്കാൻ കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ ഇവിടെ ഭരണവർഗങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യം ഏറ്റെടുത്തു. ഇന്ത്യയുടെ ഭരണകൂടാധികാരം ഏറ്റെടുത്തു. ഭരണകൂടാധികാരം ഏറ്റെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൗണ്ട്ബാറ്റനുമായി സംസാരിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞല്ലോ നിങ്ങൾ ഈ ഭരണകൂട യന്ത്രത്തെ തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗാന്ധിക്ക് മനസ്സിലായി ഇവിടെ ഈ ജനങ്ങളുടെ ഭരണം നടക്കാൻ പോകുന്നു. ജനങ്ങളുടെ അധികാരം അത് വീണ്ടെടുക്കുക. അത് വീണ്ടെടുക്കുക മാത്രമാണ് നമുക്ക് ഇക്കാലത്ത് 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ ഇന്ത്യയിൽ 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഗാന്ധിയെ തിരിച്ചു കൊണ്ടുവരിക എന്നതിന് നമുക്ക് പറയാൻ കഴിയും. ഗാന്ധിയുടെ പ്രസക്തിയും 21-ാം നൂറ്റാണ്ടിലെ പ്രസക്തിയും അത് തന്നെയാണ്. ഈ തരം എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും അടിസ്ഥാനമായി തീരുന്നത് തീരാൻ പോകുന്ന ഗാന്ധിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വിജയിച്ചപ്പോൾ നിങ്ങൾ കേട്ടതാണ് ജോർജ് ഓർവൽ എന്ന പ്രസിദ്ധനായിട്ടുള്ള ബ്രിട്ടീഷ് സാഹിത്യകാരായിട്ടുണ്ടാകും ജോർജ് ഓർവൽ ആനുവൽ ഫ്രോം ഫ്രീഡം ആളാണ്. വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിട്ടുള്ള ആളാണ് ജോർജ് ഓർവൽ. ജോർജ് ഓർവൽ അന്ന് പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ സമരത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ബ്രിട്ടീഷുകാർ മാന്യന്മാരായതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരം ജയിച്ചത്. ആയുധമെടുക്കാതെ സത്യഗ്രഹം നടത്തിയപ്പോൾ അവരെ സംബന്ധിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ മേന്മയാണ് എന്നാണ്. അവർ മരിക്കുമാരായതുകൊണ്ട് അതാണ് ഹിപ്പറൽ ഹിപ്പറൽ ജെന്റിൽമാൻ എന്നാണ്.
അതുകൊണ്ടാണ് ഗാന്ധിയുടെ സത്യഗ്രഹിച്ചത്. പക്ഷേ ബ്രിട്ടീഷുകാരുടെ സ്ഥാനത്ത് സ്റ്റാലിൻ ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു. സ്റ്റാലിൻ ചെയ്ത വഴികളൊക്കെ അറിയാം. സ്റ്റാലിൻ ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു. ടാങ്കുകളും തോക്കുകളും ഈ സത്യഗ്രഹിക്കുന്നതിൽ ഉള്ളുമായിരുന്നു എന്നാണ് അന്ന് പറഞ്ഞപ്പോൾ ആർക്കും മറുപടി പറയാനുണ്ടായില്ല. ഗാന്ധിയുടെ ഭാഗത്തും പക്ഷേ പിന്നീടാണ് ഈസ്റ്റ് യൂറോപ്പിൽ നോക്കണം, ഈസ്റ്റ് യൂറോപ്പിലെ സ്വേച്ഛാധിപത്യത്തിനെതിരായിട്ട് ഉയർന്ന ജനത കൈക്കൊണ്ടത് ഗാന്ധിയൻ സമരമാണ്. അതേ സ്റ്റാലിനിസ്റ്റ് രീതികൾക്കെതിരായി തന്നെ ഈസ്റ്റ് യൂറോപ്പിൽ ഗാന്ധിയൻ സമരം ഉയർന്നു വന്നതാണ്. അതാണ് അപ്പൊ ഗാന്ധിയൻ രീതികളുടെ ആ ഗാന്ധിയൻ രാഷ്ട്രീയത്തിൻ്റെ അധികാര സങ്കല്പം വളരെ പ്രധാനമാണ് എന്നുള്ളത്. ജനങ്ങളുടെ അധികാരം എന്നുള്ള ഊന്നൽ വളരെ പ്രധാനമാണ്. അപ്പൊ ഭരണകൂടത്തിന് ബദലായ ജനകീയ അധികാരത്തെ കുറിച്ചുള്ള ആ സങ്കല്പം ഗാന്ധിയിൽ നിന്ന് മറച്ചു പിടിക്കപ്പെട്ടു. ഓ ജോർജ് ഓർവെല്ലിനെ പറഞ്ഞതുപോലുള്ള ആള് അവർ ഇടപക്ഷക്കാരെ പൂർണ്ണമായിട്ട് തന്നെ തമസ്കരിക്കുകയാണ്. ആദ്യം സമയം തന്നു ചേട്ടാ, സമയം വരും നിങ്ങളേക്കൊന്നും എനിക്ക് പറയാൻ പ്രയാസമില്ല. അപ്പോ എല്ലാവരും പത്ത് മിനിറ്റ് ഞാൻ എടുക്കാം. അപ്പോ അതാണ് ആമുഖത്തിൽ ഗാന്ധിയുടെ പ്രാധാന്യം ലോകത്ത് ഇന്ന് എവിടെയും പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സമരങ്ങളൊക്കെയും ആ വിധത്തിലാണ് ഇനിയും ഇനി ഉയർത്തെഴുന്നാണ് തോന്നുന്നത്. വളരെ കാലം ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം പോലെ ഇനിയും ഇന്ത്യയിൽ കീഴാള ശക്തികളുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഉള്ളടക്കം എന്താണ് ആ കീഴാള ശക്തി എന്ന് ഞാൻ പറയുന്നത്? ഒരു ഏതെങ്കിലും സബോൾട്ട് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലാണ്. ഏറ്റവും ഭരണകൂടത്താൽ അടിച്ചമർത്തപ്പെടുന്ന ഒരു ഭാഗം എന്നുള്ള ഒരു കീഴാള ആ കീഴാള ശക്തികളുടെ അധികാരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് യഥാർത്ഥത്തിൽ സമർപ്പിക്കാൻ. ഇത് തിരിച്ചറിയാനാണ് കഴിയാതെ പോയത് ലിബറലുകൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ആകാൻ. എന്നിന് അക്കാലത്ത് ആദ്യം പറഞ്ഞിരുന്നത് എന്നെ പോലെ മഹാനായ ഒരു രാഷ്ട്രീയക്കാരനെ തിരിച്ചറിയാമായിരുന്നു. എന്നിന് ഇന്റർനാഷണൽ പറഞ്ഞു ഗാന്ധി ഇന്ത്യൻ കർഷക ജനതയുടെ നേതാവാണ് എന്നാണ്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് തന്നെ പോയ ഒരാളാണ് അതിന്റെ നേതൃത്വം എന്നൊക്കെ പറയും. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സ്ഥാപകന്മാരിൽ ഒരാളാണ് നേതൃത്വം എം എൻ റോയി പറഞ്ഞു. അങ്ങനെയല്ല, ഗാന്ധി ഒരു അവസരവാദിയാണ്. ഗാന്ധി ബ്രിട്ടീഷുകാരുടെയും ഇന്ത്യക്കാരുടെയും നിൽക്കുന്ന ഒരു അവസരവാദിയാണ് എന്നാണ്. പിന്നീട് വലിയ തിരുത്തലുകളൊന്നും ഗാന്ധിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ വലിയ കമ്മ്യൂണിസ്റ്റുകൾ ഗാന്ധിയെ മനസ്സിലാക്കി. ഹോച്ചിമിൻ ഉൾക്കെട്ടുണ്ടാവും കെ ദാമോദരൻ ഹോച്ചിമിനുമായി നടത്തിയ ഒരു സംഭാഷണത്തിൽ ദാമോദരൻ ചോദിക്കുന്നുണ്ട് ഹോച്ചിമിനോട്, എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യൻ ജനതയിൽ ഇന്ത്യൻ കർഷക ജനതയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഗ്രാമീണ ജനതയിൽ എന്തുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് സ്വാധീനം ഉണ്ടായില്ല എന്ന് അങ്ങോട്ടായി വയ്ക്കുന്നു ഹോച്ചിമിൻ. ഇവിടുത്തെ പോയിട്ട് കേടാവുന്നത് അപ്പോൾ ഹോച്ചിമിൻ പറയുന്നു, നിങ്ങൾക്ക് അവിടെ ഒരു ഗാന്ധി ഉണ്ട് എന്ന കാര്യം പറഞ്ഞു. പക്ഷെ അത് ഇതിന് മറന്നുപോയി. കേടാവുന്നതിനെ കൂട്ടൽ മറന്നുപോയി. ഇവിടെ വിജയിച്ചതിന്റെ കാരണം, ഇവിടെ വിജയിച്ചെന്നും ചോദിക്കുന്നു, ഇവിടെ വിജയിച്ചതിന്റെ കാരണം ഇവിടെ ഞാനാണ് ഗാന്ധി. അപ്പൊ ഗാന്ധിയുടെ ആ രാഷ്ട്രീയ പ്രസക്തിയാണ് ഗ്രാമീണ കർഷകരുടെ പ്രതിനിധി എന്ന നിലയിൽ, അടിത്തട്ടിലെ രാഷ്ട്രീയത്തിന്റെ വക്താവ് എന്ന നിലയിൽ, അടിത്തട്ടിലെ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ പ്രതീകം എന്ന നിലയിൽ ഒരു ഗാന്ധി. അങ്ങനെ ഒരു പ്രതീക കഥതയാണ് ഗാന്ധി. ഇത് തന്നെയാണ് ചേക്കുവേര 50 ഇന്ത്യ സന്ദർശിച്ചു. ചേക്കുവേര ഇന്ത്യ സന്ദർശിച്ചത് വല്ലായിരം രേഖപ്പെട്ടിട്ടുണ്ട്. ചേക്കുവേര ഇന്ത്യയിൽ വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു സ്വീകരണവും കൊടുത്തു. ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ പോസ്റ്ററുകളും ഷർട്ടുകളും ഈ ഷർട്ടുകളും ഒക്കെ കാരണമായത്. പക്ഷെ അന്ന് ആരും ചേക്കുവേരയിൽ നിന്ന് വരുന്നത്, അന്ന് നെഹ്റുവിനെ സന്ദർശിച്ചു. നെഹ്റുവുമായിട്ടുള്ള സംഭാഷണം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ ചേക്കുവേരയുമായി ഒരു ജേർണലിസ്റ്റ് ഒരു സ്ത്രീ നടത്തിയ ഒരു അഭിമുഖം, അതൊക്കെ അഭിമുഖത്തെയാണ്. ആ അഭിമുഖത്തിൽ അവർ അവസാനം ചോദിക്കുന്നു, നിങ്ങൾ ഈ ഒളിപ്പോഴിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? സായുധ വിപ്ലവത്തിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ആയുധമില്ലാതെ
എന്നാണ് അവർ ഒരു ഇന്ത്യൻ ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ചെക്കുവേര പറയുന്ന മറുപടി, ഞങ്ങൾക്ക് ഒരു ഗാന്ധി ഇല്ല അന്ന് പറയുന്നു. ഗാന്ധി കോൺഗ്രസ്സുകാരനാണെന്നും ഗാന്ധി ആത്മീയവാദിയാണെന്നും ഒക്കെയുള്ള പ്രശ്നങ്ങളല്ല ചേട്ടുപേരുടെ മുന്നിലുള്ളത്. ഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും അടിത്തട്ടുള്ളവരുടെ ഏറ്റവും താഴെയുള്ള ദരിദ്രന്റെ ആരെയാണോ ചേട്ടുപേരാണെന്ന് മോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ആ അടിത്തട്ടിലുള്ളവന്റെ രാഷ്ട്രീയ പ്രതീകമാണ് ഗാന്ധി എന്നാണ് അർത്ഥം. ഈ അർത്ഥമാണ് നമ്മൾ ഉൾക്കൊള്ളാറ്. ഇപ്പോഴാ എല്ലാവരും എന്നാണ് ഉൾക്കൊണ്ട് തുടങ്ങിയിട്ടുള്ളത്. കാരണം നമ്മുടെ രാജ്യം ജനാധിപത്യം തന്നെ അപകടത്തിലാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ച ജനാധിപത്യം മാത്രമല്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉള്ളടക്കമായ ലക്ഷോപലക്ഷം ഗ്രാമീണരുടെ അധികാരമാണ്. അതിന് ഉള്ളടക്കമതാണ് ജനാധിപത്യത്തിന്റെ ഉള്ളടക്കം. കീഴാള ജനാധിപത്യമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉള്ളടക്കം. അതിന് നാം ഇന്ന് ഉയർത്തിയിരിക്കുന്നു. 21-ാം നൂറ്റാണ്ടിൽ ആമുഖത്തിൽ ഇന്ത്യ ഒരു ഗാന്ധിയൻ നൂറ്റാണ്ടായിട്ട് മാറാൻ പോവുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലൊക്കെ കണ്ടില്ലേ, ഡൽഹിയിലും നിങ്ങൾ മഹാരാഷ്ട്രയിൽ കണ്ടില്ലേ കർഷകർ നേരെ കയറി ചെല്ലുന്നത്, പാർലമെന്റ് നിർത്തം അസംബ്ലി നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ട് നേരെ ചെരിപ്പിടാത്ത കർഷകർ കയറി ചെല്ലുന്നു. ഇതെല്ലാം ഗാന്ധിയാണ് അതിന്റെയൊക്കെ ചൈതന്യം എന്ന് പറയുന്നത്. അങ്ങനെ ഗാന്ധിയുടെ ആൾക്കാർ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ നൂറ്റാണ്ടാണ് 21-ാം നൂറ്റാണ്ടിന്റെ പ്രസക്തി. അതാണ് ഞാൻ അധികം ഞാൻ ഇത്രയും വളരെ കാര്യങ്ങൾ പറയാനുള്ളതാണ് ഗാന്ധിയെ കുറിച്ച്. പല പല സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ചോദിക്കാം സമയം. അപ്പൊ ഗാന്ധിയുടെ 21-ാം നൂറ്റാണ്ടിലെ പ്രസക്തി ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഭരണകൂടാധികാരത്തിന് ബദലായ ജനകീയ അധികാരത്തെ കുറിച്ചുള്ള സംഘം. അത് ഗാന്ധിയിൽ നമ്മൾ പുതിയതായി കണ്ടെത്തുന്നു. പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റിയുടെ കാലത്ത് പുതിയ ട്രൂത്തിന്റെ ഗാന്ധിയൻ ട്രൂത്തിന്റെ പ്രാധാന്യം അതാണ് നാം കണ്ടെത്തുന്നത്. അതിന്റെ രാഷ്ട്രീയമാണ് ഇനി നടപ്പാക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയം ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്. ഇതാണ് നിങ്ങൾക്ക് നമസ്കാരം.